ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം സ്ക്രാപ്പിലോ എന്നാണ്. അപ്പോൾ സ്ക്രാപ്പിലോ എന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് ലെജൻസ് പണ്ടത്തെ കിട്ടി. അപ്പോൾ നമുക്കതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ബാക്കിൽ തന്നെ നടക്കണതാണ് സിയേറ ഉണ്ട വണ്ടി. ടാറ്റ സിയേറയൊക്കെ സ്ക്രാപ്പിൽ ഞാനധികം കണ്ടിട്ടില്ല, കാരണം നമ്മളിവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ രാജാക്കന്മാരായിരുന്നു. പിന്നെ വന്നിരിക്കുന്നത് പ്രീമിയർ പദ്മിനിയാണ്. പ്രീമിയർ പദ്മിനി കാണാൻ നല്ല രസമുണ്ട്, ഓറഞ്ച് പെയിൻ്റൊക്കെ അടിച്ചത്. അവിടുത്തെ എളുപ്പമുണ്ട്, നമുക്കത് നോക്കാം. ഈ സിയേറ നോക്കാം, സിയേറ കണ്ടത് ഇതാണ് കണ്ടീഷൻ. ഇത് ഇവരെന്തൊക്കെ ചെയ്ത് ഇവരെന്തോ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. സിയറയിൽ ഫ്രണ്ടും എല്ലാം മാറ്റമൊക്കെ വരുത്തി വെച്ചേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റൊക്കെ എനിക്കുണ്ട് ലാൻഡ് ക്രൂയിസറിൻ്റെ എന്ന് പറഞ്ഞ് കണ്ടിട്ട് കണ്ടോ. ലാൻഡ് ക്രൂയിസറിൻ്റെ ഇമ്മാതിരി ഒരു ഹെഡ്ലൈറ്റാണ് എനിക്ക് ഓർമ്മയിൽ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്, മൊത്തം ബോഡി കിറ്റ് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് അതിന് അലോയ്സ് ഉണ്ട് കേട്ടോ. അത് അലോയ്സിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 155 760 615 ആണ്. അലോയ്സ് ഒക്കെ കിടപ്പുണ്ട്. ഈ വണ്ടി ഉണ്ടോ, സൈഡൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. സൈഡൊക്കെ അങ്ങനെ തന്നെയുണ്ട്. മെയിനായിട്ട് ഫ്രണ്ടാണ് വ്യത്യാസം വരുത്തിയേക്കണേ. ഇതല്ലോ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈലാകുമ്പോൾ ഇതിൻ്റെ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇതും ലാൻഡ് ക്രൂയിസറിൻ്റെ ആണെന്നൊരു സംശയമുണ്ട് കണ്ടിട്ട്. അത് ഈ വണ്ടിയുടെ തന്നെയാണെന്ന് എനിക്കറിയില്ല. അറിയ വണ്ടി നമ്മളധികം ഇവിടെ ഇല്ല, ഒന്നാമത് വളരെ കുറവാണ്. ഞാൻ ഈ റോട്ടിൽ കൂടി ഒന്നും പോകണം കേട്ടില്ല, നമ്മളിവിടെ അങ്ങ് ഇല്ലത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല കേട്ടോ. സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്ലാസ്സൊക്കെ മൊത്തത്തിൽ വണ്ടിയുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നത്, കാരണം ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം നമുക്ക് സിയേറ ഒന്നും അങ്ങനെ ഇവിടെങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലെ വ്യൂ ഒന്ന് നോക്കാമല്ല. ഇതുണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ പവർ വിൻഡോയും ഇരിക്കാനൊന്നും പറ്റില്ല, ആകെ മൂശയൊക്കെ കിടക്കുകയാണ് ഉള്ളൊക്കെ പൊടിയൊക്കെ പിടിച്ച് കണ്ടോ. അതിൻ്റെ ഉള്ളിൽ നോക്കി സെറ്റപ്പ് വ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നിട്ടേ നോക്കണം. ഇപ്പോൾ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് കയറി വരാൻ പറ്റുള്ളൂ, അതായത് ഉള്ളിൽ ഒന്ന് കയറി നോക്കാം. അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് പുറത്തേക്കുള്ളൊരു കാഴ്ച എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ. കാരണം ഇനിയിപ്പോൾ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കില്ല. ഇതിന് കണ്ടത് ഇവിടെ എ സി ഒക്കെ ഇങ്ങനെയാണ്, അതെനിക്ക് മനസ്സിലാവാത്ത കേട്ടോ. അതിൻ്റെ എ സി ഒക്കെ രണ്ടാമത് കയറ്റിയേക്കുന്ന പോലെയാണ് തോന്നുന്നത്. സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം. ഇതിനകത്ത് ഇതുണ്ട്, ഈ ബോഡി കിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതുണ്ടോ, ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സെറ്റപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിൽ കയറണതേ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊക്കെയാണ്. നമുക്കിത് ഇതിൻ്റെ അകത്ത് കയറാം. നേരത്തെ കയറാൻ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ആ ഫോൾഡൊക്കെ ആവണ്ട കേട്ടോ. നിങ്ങൾ ഫ്രണ്ടിലേക്ക് വലിച്ചു നോക്കാം, അത് നീങ്ങുമെന്നറിയില്ല. അതിൻ്റെ അകത്ത് LED ബൾബൊക്കെ ഉണ്ടല്ലോ, അതെ LED ബൾബൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണോ എന്തോ ബോർഡൊക്കെ ഉണ്ടല്ലോ എന്നത്. ഇത് മറ്റേ ടൈപ്പ് LED ആണെന്ന് തോന്നുന്നുണ്ട്, ബാറ്ററി ഒക്കെ ഉള്ള ടൈപ്പ്. ആ എന്തായാലും ഇതിങ്ങനെ ഈ ഫ്രണ്ടിലേക്ക് കണ്ടി. ആ ഇവരുണ്ട് നടപടിയില്ല കേട്ടോ. ഇതുണ്ട, ഇതിൽ കൂടെ നമ്മൾ പടച്ച് കയറേണ്ടി വരും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കേ കയറിയിട്ട് അകത്തുനിന്നുള്ളൊരു ഭയങ്കര രസമുണ്ട്. അതിൻ്റെ അകത്ത് കയറിയാൽ മൊത്തം പ്രദേശം മൊത്തം കാണാം. ഇത് കയറട്ടെ. വീട്ടിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതിനിടക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അല്ല നല്ല വിശദമായിട്ട് കാണാതെ ആകാശമൊക്കെ കണ്ട് പോകാൻ പറ്റും. നല്ല രസമുണ്ട്, നല്ല സ്പേഷ്യസ് ഉണ്ട്, നല്ല സ്ഥലമുണ്ട് വണ്ടി. ഇത് നോക്കിയേ, ഇത് കാണിച്ചതാണ് കണ്ടോ. ഇത് നോക്കിയേ, ഇതിൻ്റെ ഉള്ളിലിരുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണിത്. എല്ലാം കാണാം കണ്ടോ, അടിപൊളിയായിട്ട്. ഇതൊരു ഇത് കണ്ടോ, വൺ സെറ്റപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ വെറുതെ ഈ വണ്ടി ഒന്നും ആൾക്കാർ കളയാത്ത. ഇത് നോക്കിയാൽ നല്ല ഇതൊരു നല്ല രീതിയിൽ കാഴ്ച കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ തുറന്ന വണ്ടിയിൽ പോകുന്ന ഒരു പ്രതീതി തന്നെയാണ് കേട്ടോ. നല്ല വെളിച്ചം കണ്ടോ, അതൊന്നും പറയാനല്ല സെറ്റപ്പാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്ടോ, ഈ ഇത്രയും വലിയ ഗ്ലാസ് ആണ്. അപ്പോൾ ഈ വണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് സഫാരി വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ സഫാരി ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഈ വണ്ടിയേക്കാൾ നല്ല സഫാരി ഇല്ലത്. പക്ഷേ ഇതുണ്ടോ, ഇവിടേക്ക് ഇത്രയും ഒരു കർവ്ഡ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടേ സംഭവം ഒരു വെറൈറ്റി സാധനമാണ്. നല്ല രസമാണ് കേട്ടോ, അത്തിരുന്ന് കണ്ടില്ലേ, നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഇതിൻ്റെ എഞ്ചിനൊന്ന് തുറന്ന് നോക്കാം എങ്ങനത്തെയാണ്. അയ്യോ ഓ നല്ല വീട്ടുണ്ടല്ലോ, ഉച്ചയൊക്കെ ഇവിടെ. ആ ഇതൊക്കെയുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ, എഞ്ചിന് ആകെ ഇത്തിരി റെസ്റ്റൊക്കെ ആയിട്ടുണ്ട്. അടച്ചു വയ്ക്കാം ഓക്കെ. ഇതാണ്ടോ, ഈ രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിൻ ഇരിക്കുന്നത്. ഇത് എത്ര 2000 CC 2500 CC ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ വണ്ടികളൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. അംബാസിഡറിനൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എഞ്ചിൻ കേട്ടോ, അതിൻ്റെ ഉള്ളിലല്ല എഞ്ചിനൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതൊക്കെ റൺ ചെയ്യുമെന്നൊന്നും അറിയില്ല, ഇതിനോട് വെച്ചാൽ പറഞ്ഞത് അറിയില്ല എന്ന് പറഞ്ഞു. റൺ ചെയ്യായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റാർട്ടാക്കണമെങ്കിലൊക്കെ ഇനിയിപ്പോൾ ബാറ്ററിയൊക്കെ പറക്കിക്കൊണ്ടുവന്ന് നല്ല പണിയാണ്. അത് വേണ്ട, നമുക്ക് എന്തായാലും പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബാറ്ററി എടുത്തുകൊണ്ടുവന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാം, നമുക്ക് പറ്റുമെന്ന് നോക്കാം.
അപ്പൊ ഇത് ഈ രീതിയിലാണ് ഇത് കിടക്കണം. ഞാൻ അപ്പൊ ഇത് കണ്ടോണ്ടുള്ള രസം കൊണ്ട്, കാരണം ഞാനിത് കേറിയിട്ടില്ല വണ്ടിയില്, അപ്പൊ അതുകൊണ്ട് രസം കൊണ്ട് എടുത്താണ് ഇരിക്കണത്. പണ്ടത്തെ ഒരു ലെജൻഡിന്റെ അകത്താണ്. ലെജൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ പദ്മിനിയുടെ അകത്താണ്. ഇതേ ഞാന് പ്രീമിയർ പദ്മിനി ഞാൻ ഓടിച്ചു നോക്കിയുണ്ട്, പക്ഷെ എനിക്ക് ഒരു ഓർമ്മയില്ല പണ്ട് കാലത്താണ് ഓടിച്ചേക്കണേ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോ വേറെ റേഞ്ച് സെറ്റപ്പ് ഉണ്ടാ. സ്റ്റിയറിംഗ് നോക്കിയ സ്റ്റിയറിംഗ് എടുത്ത് നമുക്ക് സെന്നിൽ നോക്കിയാ, അതൊക്കെ സൂപ്പർ സ്റ്റിയറിംഗ് ആണ്. രണ്ട് സ്പോക്കിന്റെ മറ്റേ പണ്ടത്തെ എ സി ലോറിയുടെ അകത്തൊക്കെ ഉള്ള ഒരു സ്റ്റിയറിംഗ് ഗിയർ ലിവർ ഉണ്ടായി. ഈ സാധനം ഞാൻ ഓടിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ ഓടിക്കുന്ന സമയത്ത് ആ വണ്ടിയുടെ അവർ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായി. കാരണം ഇതൊക്കെ ലോക തോൽവിയാണ്, എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന്. ആ അതായത് ചിലപ്പോൾ ഇത് ഫസ്റ്റ് ആയിരിക്കും, ഏത് സെക്കൻഡ്, ആ തേർഡ്, ഫോർത്ത്, റിവേഴ്സ് എങ്ങനെയാണോ ഇവിടെ ഇല്ലാട്ടോ. എന്തായാലും അങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അതിന് ഓടിച്ചവർക്കറിയാം, നിങ്ങൾ പറയും എങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് നോക്കിയാൽ മീറ്റർ ഉണ്ടോ? മീറ്റർ ഉണ്ടോ? പേട സാധനം ഒന്നും പറയാനല്ല. മീറ്റർ സെന്നി കയറ്റി കഴിഞ്ഞാൽ വേറെ റേഞ്ച് ആയിരിക്കും. നോക്കി മീറ്റർ ഒക്കെ നോക്കി, നല്ല സൂപ്പർ മീറ്ററാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ കൂടെ കുറേ സ്വിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ, അതെ കോമ്പിനേഷൻ സ്വിച്ച് ഒക്കെ നോക്കി. ഇതെനിക്ക് ആ ഒറിജിനൽ സെറ്റപ്പിൽ തന്നെ ഇരിക്കുകയെന്ന് തോന്നുന്നു. ഈ വണ്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ പണിതെടുത്ത് കഴിഞ്ഞാൽ വേറെ റേഞ്ച് ആയിരിക്കും. ഈ സിനിമ ഇത് ശരിക്കും നമ്മുടെ മന്ത്രി സിനിമയിൽ പറഞ്ഞല്ല, സാൾട്ട് ആൻഡ് പേപ്പറിൽ മന്ദാകിനി ആ വണ്ടിയാണത്. ഇത് നോക്കി ഇതിൻ്റെ പെഡലൊക്കെ കണ്ടത്, ഇത് നോക്കി ക്ലച്ച് ഉണ്ടോ, ബ്രേക്ക്, ബ്രേക്ക് അങ്ങനെ കണ്ടോട്ടോ. ഇതേ ആക്സിഡൻറ്റ് പെഡലൊക്കെ നോക്കി, ഇവിടെ എന്തോ തൂങ്ങി കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൻ്റെ എന്തെങ്കിലും ഭാഗമായിരിക്കും, എന്താണെന്ന് അറിയില്ല. പിന്നെ ഇതുണ്ടോ? ആ ഉള്ളാം. മറ്റേ ഇത് ഡാഷ് ബോർഡ് ഉണ്ട്, ഡാഷ് ബോർഡ് ഇത് നോക്കി ഗ്ലാസ് ഒക്കെ ഡാഷ് ബോർഡ്. മറ്റേ നമ്മുടെ എന്താ യൂട്ടിലിറ്റി ബോക്സ്, അതിനെന്താ പറയണത് ശരിക്കും, എന്താണ് എനിക്ക് പറയണത്. നമ്മളെന്താ പേര് പറയുക, കൺസോൾ ബോക്സ് ഒക്കെ കാണില്ലേ. ഇവിടുത്തെ ഇവിടെ എന്താ പറഞ്ഞാ പൈസ ഇടാനുള്ളതായിരിക്കും. അമ്മു വേറെ റേഞ്ച് ഇത് സാറ്റലൈറ്റിൻ്റെ ഇതൊക്കെ ആയിരിക്കും. അതിന് ഇങ്ങനെ ആയിരിക്കും എൻ്റെ ഡാഷ് ബോർഡ്, എനിക്കറിയില്ല കേട്ടോ, ഓർക്കണില്ല. ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. ഇതേ ഇത് നോക്കി ഇതിൻ്റെ ഇത് കണ്ടോ, നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇത് ഇവിടെയാണ്. സംഗതി ഇവിടെയൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. ബാക്കിലേക്ക് നോക്കി, ബാക്കല്ല രസമുണ്ട് കേട്ടോ, കുഞ്ഞ് ഇതൊക്കെ ആയിട്ട് ഇതിൻ്റെ ബാക്ക്. പിന്നെ ഓക്കെ ഇതിൻ്റെ പോയിട്ട് ഇതിൻ്റെ എഞ്ചിനും അതിൻ്റെ പുറം ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഇതുണ്ട് അതിൻ്റെ അകത്തുനിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ നോക്കി, ഇങ്ങനെയൊക്കെ ഇരിക്കണേ മൊത്തത്തിൽ സെറ്റപ്പാണ്. നമുക്ക് ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ നോക്കാം. ഇതുണ്ടോ ഫ്രണ്ടൊക്കെ ആകെ വ്യത്യാസം വരുത്തി കളഞ്ഞിട്ടാ. ഫ്രണ്ട് മറ്റേ ഗ്രില്ലൊക്കെ മാറ്റി വേറെ എന്തൊക്കെ ചെയ്ത് രൂപമാറ്റമൊക്കെ വരുത്തി കളഞ്ഞ് വണ്ടിയുടെ മൊത്തത്തിൽ. ഇത് വേണ്ട, ഇതൊക്കെ ഓട്ടോ പാലിൻ്റെ രണ്ട് ലൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇരിക്കുന്നില്ല, അതിന് ചെറുതായിട്ട് രണ്ട് ലൈറ്റ്, പിന്നെ അതിൻ്റെ ക്ലാഷ് കാർഡ് ഇതൊക്കെ ഉണ്ട്. ഇതുണ്ടോ ഇതൊക്കെ ഇവിടെ വന്ന ടയറൊക്കെ നോക്കിയപ്പോൾ ടയറൊക്കെ പഴയ മോഡൽ, പക്ഷെ നല്ല ടയറുണ്ട്, അത് സൂപ്പർ ടയറുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഏതൊരു വണ്ടിക്കൊക്കെ ഉണ്ടല്ലോ അംബാസിഡറിൻ്റെ അതുപോലത്തെ ഈ കണ്ണിൻ്റെ മിറർ കാണും. ഇതാണ് ഇതിൻ്റെ പുറമേലത്തെ രൂപം. ഇവിടുത്തെ ഇവിടെ ഒരു ആൻറ്റിനെ കൊച്ചുണ്ട് കണ്ട, പുറയിലൊക്കെ നോക്കി വൺ സെറ്റപ്പ് ലൈറ്റൊക്കെ കണ്ട, പല ക്ലാസിക് ലൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഡിക്കി ഒന്ന് തുറന്ന് നോക്കാം. ഡിക്കി എന്താ ഡിക്കിയുടെ അകത്ത് നോക്കിയാൽ എന്താ സൈലൻസറോ എന്തൊക്കെ ഉണ്ട് ഡിക്കിയുടെ അകത്ത്. ഇപ്പോൾ ഈ രീതിയിലൊക്കെയാണല്ലേ പ്രീമിയർ പദ്മിനി വന്നിരുന്നത്. ഇതൊന്നും നമ്മൾ ഡിക്കി ഒന്ന് തുറന്ന് നോക്കിയല്ലോ കേട്ടോ. ഇതുവരെ ഇതിനൊക്കെ എഞ്ചിനും കൂടി നോക്കാം, അതിൻ്റെ എഞ്ചിൻ എങ്ങനെയാണെന്ന് നോക്കാം. എഞ്ചിനെ ഉണ്ടോ എഞ്ചിൻ? ഇതൊക്കെ ഇത് ഒറിജിനൽ ഇങ്ങനെയാണത്, ഒട്ടും ബലം ഒന്നുമില്ല കേട്ടോ. പാട്ട പോലെ ഇരിക്കുകയാണ്, ഒറ്റയ്ക്ക് എങ്ങനെയായിരിക്കും ചിലപ്പോൾ. വേണ്ട എഞ്ചിൻ നോക്കി, വേണ്ട സ്ഥലമുണ്ട് കേട്ടോ, ഓടിയടുത്ത് പണിയാനുള്ള സ്ഥലമുണ്ട് ഇതിൻ്റെ അകത്ത്. എഞ്ചിനൊക്കെ ഒറിജിനൽ എഞ്ചിനൊന്നും ഉണ്ടോ? വേണ്ടത് കാർബറേറ്റർ എഞ്ചിനാണല്ലോ, ഞാൻ ഡീസൽ എഞ്ചിനാണ് വിചാരിച്ചത്. കാർബറേറ്റർ എഞ്ചിൻ പെട്രോൾ എഞ്ചിനുണ്ടോ? അതെ കുഞ്ഞു എഞ്ചിൻ, നമ്മുടെ സെന്നിനേക്കാളും ചെറിയ എഞ്ചിനാണല്ലോ. ചെറിയ എഞ്ചിൻ ആ അതായിരിക്കും ചിലപ്പോൾ, കാരണം ഇതിൻ്റെ കട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടില്ല മറ്റേ നമ്മുടെ ആ സിനിമയിലെ പൃഥ്വിരാജ് വിമാനത്തിലല്ല ആ ഒരു സിനിമയിൽ വണ്ടി കൊണ്ടേ വെള്ളത്തിലൊക്കെ വന്ന് അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട് സംഭവങ്ങളെ. ഇതിൻ്റെ ഉള്ളുണ്ട്, ഇത് വെറുതെ ഈ പറഞ്ഞ പറക്കിയിട്ടുണ്ടാക്കി കൊണ്ടിരിക്കണ്ട. ബോർഡ് ഇതൊക്കെ ചെയ്സൊക്കെ നോക്കി, ചെയ്സൊക്കെ വേറെ ഈ പറഞ്ഞ ഒരു വെൽഡ് ചെയ്തുണ്ടാക്കിയാണ് പോലെ ഇരിപ്പുണ്ട്. ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ രീതിയിലുണ്ടോ ഇത്? അപ്പം ഇതിനകത്ത് നമ്മളൊരു പാർട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് ഇത് പവർ സ്റ്റിയറിംഗ് ചെയ്ത് കൊടുക്കാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വല്ല കോംപ്ലിക്കേഷൻ ആണ്, പക്ഷെ ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ പവർ സ്റ്റിയറിംഗിലേക്ക് മാറ്റേണ്ടി വരും. നല്ല പണിയുണ്ടാവും, ചെയ്യാൻ പറ്റും എന്തായാലും. ഇതിൻ്റെ ഉണ്ടോ എൻ്റെ വൈപ്പർ മോട്ടർ ഇരിക്കുന്ന നോക്കി, ഇത് ഈ സൈഡിലായിട്ടാണ് മോട്ടറൊക്കെ അങ്ങോട്ട് കുത്തിയിട്ട് ഒരു കേബിളൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ വൈപ്പർ മോട്ടറും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതായത് ഇത് പിന്നെ അതുപോലെ തന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ എയർ ഫിൽട്ടർ, എയർ ഫിൽട്ടർ നമ്മുടെ ആ ഇതുണ്ടോ എയർ ഫിൽട്ടർ? അത് ഓയിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ടുള്ള ടൈപ്പാണെന്നുണ്ടോ? ഇതൊക്കെ എയർ ഫിൽട്ടർ ഉണ്ടോ? പിന്നെ പണ്ടായിട്ട് ഒരു ഓയിൽ ഇതുണ്ട്, ഓയിൽ ഡിപ്പ് ചെയ്തിട്ടേക്കുന്നത് ഇങ്ങനെ അറിയാം. ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് ഉണ്ടായിട്ട്. എയർ ഫിൽട്ടറൊക്കെ ഫിക്സഡാണ് ഐഡിയ. ഇതൊക്കെ പഴയ വണ്ടി പണിക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ, നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല.
ഫോർ സിലിണ്ടർ തന്നെയാണ്. ഇത് നാല് സിലിണ്ടറിലേക്കും പ്ലഗ്ജൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് വേറെ രീതിയിൽ എന്തോ കണക്റ്റഡായി വന്നേക്കണം, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. എന്നതുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. നന്നായി എന്തായാലും വന്നത്, അതുകൊണ്ട് നമുക്ക് പഴയ സാധനങ്ങളൊക്കെ കാണാമല്ലോ. ഞാൻ ഈ പ്രീമിയർ പദ്മിനി ഒരു പ്രാവശ്യം കണ്ട് പണ്ടം കണ്ട് ഓടിച്ച് നോക്കിയേക്കണല്ലാണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല. കാരണം നമ്മൾ ഒന്ന് വലുതായി വന്നപ്പോഴത്തേക്കും പ്രീമിയർ പദ്മിനിയൊക്കെ പോയി തുടങ്ങി. പക്ഷേ ആ ക്ലാസിക് ലുക്കാണ് കേട്ടോ സംഭവം. ശരിയാണ്, ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പ്രീമിയർ പദ്മിനിയെ കൊണ്ടുനടക്കാൻ രസമാണ്. ഇതിപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ കൊണ്ടുനടക്കാനുള്ള ഒരു രസം മനസ്സിലായത്. നല്ല വണ്ടിയൊക്കെ ആയത് നമുക്ക് ഒരെണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കായിരുന്നു. രസമല്ല റോട്ടിൽ കൂടി ഇതൊക്കെ കൊണ്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഈ വണ്ടിയുടെ ഇത് കിടപ്പ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടും എനിക്ക് ഭയങ്കര താല്പര്യമുള്ള വണ്ടിയാണ്. കാരണം ഞാൻ കയറിയിട്ടില്ല ഈ ഇതിനകത്ത്, പിന്നെയും കയറി ഒരു പ്രാവശ്യം ഓടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ സിയറയിൽ ഞാൻ കയറിയിട്ട് കൂടിയില്ല. അതാണ് ഞാൻ അകത്ത് കയറി നോക്കിയത്, അതിൻ്റെ ഉള്ളിലുള്ള വ്യൂ അങ്ങനെ ആയിരിക്കുന്നു. പണ്ട് നമ്മൾ സിനിമയിൽ മാത്രം കണ്ടേക്കുന്ന വണ്ടികളാണുള്ളതൊക്കെ. അപ്പോൾ ഇതാണത്തെ വീഡിയോ. എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.